നമുക്കിനി തനി നാടൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. തന്നി നാടൻ ചിക്കൻ കറി, നമ്മുടെ മുളകൊക്കെ അരച്ച് എടുക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാൻ പെരട്ടി വെച്ചേക്കുന്നത്. അരമണിക്കൂർ ഞാനങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിനെന്തൊക്കെ വേണ്ട സാധനങ്ങൾ ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി ചെറിയത് അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് കുഞ്ഞുള്ളി വേണം. കുഞ്ഞുള്ളി ഇട്ടാലേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു കുറച്ച് ഒരു 10-30 ഉള്ളി ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്മോൾ ഓനിയൻ കട്ട് ചെയ്ത് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതാണ് ഇത് 2 എണ്ണം. പിന്നെ ഇതിന് വേണ്ട മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി പൗഡറും കൂടി ഞാൻ ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കുഴച്ചിട്ട് ഇത് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കും. സാധാരണ നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാർ വറ്റൽമുളകും മല്ലിയും എല്ലാം വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പൊടി കുഴന്ന് കുതിർത്തിട്ട് മിക്സിയിൽ അരച്ച് ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ കുറേ ഗരം മസാല ഇപ്പോൾ തന്നെ പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ കാണും ഇത്. അതിനകത്ത് കുറച്ച് നമ്മുടെ പെരുംജീരകവും കുറച്ച് പട്ട ഒരു കുഞ്ഞ് പട്ടയും ഒരു ഏലക്ക പിന്നെ 3-4 കുരുമുളക് പിന്നെ ഒരു 1/2 സ്റ്റാറ് പിന്നെ ഇത്തിരി ബേ ലീവ്സ് ഇതെല്ലാം കൂടെ പിന്നെ നമ്മുടെ കരയാമ്പൂ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ഞാൻ 2 കരയാമ്പൂ എല്ലാം ഇട്ട് ഇപ്പം തന്നെ ഇടിക്കല്ല വെച്ച് ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ തന്നെ അടച്ച് വെക്കട്ടെ, കാരണം ഇപ്പോൾ പൊടിച്ച് അന്നേരം ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു മണമാണ്. അപ്പം ഇതാണ് അതിന് വേണ്ട മസാലക്കൂട്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി വേണം ആവശ്യത്തിന്. പിന്നെ വെളിച്ചെണ്ണ വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ വെള്ളം വേണം. ഇനി ഞാൻ ആദ്യം ഈ മുളക് പൊടി ഒന്ന് കുതിർത്തിട്ട് അരച്ചിട്ട് കാണിക്കാം. അങ്ങനെ ഞാൻ അരച്ചത് കൊണ്ടുവന്നിട്ടുണ്ടേ. നല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇച്ചിരി വെള്ളം ഒടിച്ച് കുതിർത്ത് അരച്ച് നല്ല നൈസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ അത് ചിക്കൻ കറി വെച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് കറി വയ്ക്കാം. സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. ഇത് മൺചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത്. നാടൻ ചിക്കൻ കറി എപ്പോഴും മൺചട്ടി തന്നെ ഉണ്ടാക്കിയാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. കുഞ്ഞുള്ളി മസ്റ്റ് ആയിട്ട് വേണം, എന്നാലേ ആ നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ചതച്ച് തന്നെ ചേർക്കണം. മസാലക്കൂട്ടെല്ലാം അന്നേരം തന്നെ ഉണ്ടാക്കി എടുക്കണം. ഈ ചിക്കൻ കറിക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടിക്കത്തില്ല, അതിന് പകരം ഞാൻ 1/2 ടീസ്പൂൺ ഉലുവയിട്ടാണ് കറി വയ്ക്കുന്നത്. പഴയ കാലത്ത് ആൾക്കാർ ചിക്കൻ കറി വെക്കുമ്പോൾ കടുവിന് പകരം ഉലുവയായിരുന്നു വീടിനെ. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ പലരും വന്ന് കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എനിക്കത് അളവറിയാവുന്നതുകൊണ്ട് ഞാൻ സ്പൂൺ എടുക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ഇടാൻ പോവാണ്. നമുക്ക് മുഴുവൻ ഉലുവ കേട്ടോ. ഉലുവ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുഞ്ഞുള്ളിയും ഈ പച്ചമുളകും കൂടി ഇടാം. 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് വലിയ സവാള ചേർക്കാം. ഇനി നമുക്ക് സവാള ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ വഴറ്റണം കേട്ടോ. ഉള്ളിയെല്ലാം നല്ലപോലെ വഴറ്റിയിട്ട് വേണം നമ്മൾ മസാലപ്പൊടി എല്ലാം ചേർക്കാൻ. എന്നാലേ ആ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് തേങ്ങക്കൊത്തൂടെ ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ വഴറ്റണം. അങ്ങനെ നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ വഴറ്റണം. ഉള്ളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. നല്ലപോലെ ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഇല്ലേ അത് നമുക്ക് ചേർക്കാം. ഓക്കെ,
നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. നമ്മുടെ പഴയ ആൾക്കാർ നാടൻ ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെ. പക്ഷെ അവർ വട്ടർമുളക് അരച്ചാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് അരയ്ക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, അമ്മിക്കല്ലും ഒന്നും ഇല്ലല്ലോ. അതിന് തന്നെ വില വട്ടർമുളകും മല്ലിപ്പൊടിയും മല്ലിയും ഒന്നും എൻ്റെ കയ്യിലില്ല ഹോള്. അതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നല്ലപോലെ എരിവിനനുസരിച്ച് കളറിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തേക്കുന്നത്. ഇതിന് നല്ലപോലെ നമ്മൾ വഴറ്റണം, വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഗരം മസാല പൗഡർ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഓൾറെഡി ചിക്കനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉള്ളി വഴറ്റാൻ നേരത്തും കുറച്ച് ഉപ്പ് ചേർത്ത്, അപ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാൻ. കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. നമുക്ക് ഉപ്പ് കൂടിയ പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്കിപ്പം കുറച്ച് ചേർക്കാം. കുറച്ചുകൂടെ മസാല വഴറ്റണം. ഇത് വഴറ്റുന്നതിനകത്താണ് ഈ ടേസ്റ്റ് കൂടിയിരിക്കുന്നത്. നമ്മുടെ നാടൻ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചുമന്ന കളറായിരിക്കും. ഈ കറിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന കുഞ്ഞുള്ളിയാണ്. പിന്നെ നമ്മൾ മസാലയൊക്കെ അന്നേരം തന്നെ പൊരിച്ചെടുക്കണം. പെരിഞ്ജീരകത്തിൻ്റെ അളവ് കൂടുതലായിരിക്കണം. നെയ്ച്ചിയും വെളുത്തുള്ളി എല്ലാം ചായച്ച് അന്നേരം ചേർക്കണം. ഇനിയാ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല പൗഡർ ജസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ. നല്ല പൊടിയല്ല, കല്ല വെച്ച് ഇടിക്കല്ല വെച്ചത്. ഞാൻ 1.5 ടീസ്പൂൺ ഇടിക്കല്ല വെച്ച് ഞാനൊന്ന് പൊടിച്ചതാണ്. നല്ല മണം വരുന്നുണ്ട്, സൂപ്പർ മണം. പിന്നെ ഒരു 2 ഇഞ്ചി കൂടെ വഴറ്റണം. നമ്മൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളാംശം എല്ലാം ഡ്രൈ ആയി. ഈ സ്റ്റേജ് നമ്മൾ ചിക്കൻ ചേർക്കണം. നമുക്ക് ചിക്കൻ ചേർക്കാം. മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ കഴുകുമ്പം സ്മെല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി വിനാഗിരിയും ലെമനും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കൻ കഴുകാമെങ്കിൽ ആ ചിക്കൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതങ്ങ് പോയി കിട്ടും. അല്ലെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ലാവാം അത് കഴുകും. ഇനി നമ്മൾ നല്ലതുപോലെ അത് മിക്സ് ചെയ്യണം. ഈ അരപ്പ് മൊത്തം ഈ ചിക്കനിൽ പിടിപ്പിക്കണം. പിന്നെ ഇതിനകത്ത് ഓൾറെഡി ചിക്കനകത്ത് വെള്ളം ഇറങ്ങും. എന്നാലും ഒരു ഇച്ചിരി നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. നല്ലതുപോലെ ഈ അരപ്പ് മൊത്തം ചിക്കനിൽ പിടിച്ച് നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാം. അടിക്ക് പിടിക്കാൻ നോക്കണം. മൺചട്ടി ആയതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ടേസ്റ്റ് മാറും, കങ്ങിയ സ്മെല്ലാവും. അതുകൊണ്ട് നിങ്ങൾ അടിക്ക് പിടിക്കാതെ ഒത്തിരി സൂക്ഷിക്കണം. ഉപ്പ് ചേർക്കാം, ഉപ്പ് കുറവുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച് ആ വെള്ളം കുറച്ചൊഴിക്കാം. കുറച്ചൊഴിച്ചാൽ മതി, ചിക്കനകത്തു നിന്നും വെള്ളം ഇറങ്ങും. തിളപ്പിച്ച് വെള്ളം തന്നെ ഒഴിക്കണം. നമുക്ക് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിക്കണം. ചെറുതീയിൽ വേവിക്കണം, കാര്യം എന്നറിയോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും മൺചട്ടി ആയതുകൊണ്ട്. വെള്ളം നോക്കി കറക്റ്റാണ്, വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങും. നമ്മളിനി വെള്ളം ഒഴിക്കണ്ട. പിന്നെ ഇതിനകത്ത് ഞാനൊരു കാര്യം കൂടെ ചേർക്കും. കുറച്ച് കറിവേപ്പില, പച്ചക്കറിവേപ്പിലയും പിന്നെ ഒരു ബേ ലീവ്സും. മസാലക്കകത്ത് ഞാൻ ഒരു 1/4 ബേ ലീവ്സ് നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ആക്ച്വലി നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ പച്ച ഫ്രഷ് ഇല ഉണ്ടല്ലോ, ഇതിൻ്റെ അതാണ് ഇങ്ങനെ ചേർക്കുന്നത്. എടുക്കാൻ നേരത്ത് നമ്മളിത് വെന്തെല്ലാം കഴിഞ്ഞ് കറി മായി എടുക്കത്തില്ല, ആ സമയത്ത് ആ ഇല എടുത്ത് അങ്ങ് മാറ്റും. അപ്പോഴത്തേനും അതിൻ്റെ മണം എല്ലാം കറിയിൽ ഇറങ്ങിയിട്ട് എന്തൊരു മണം എന്നറിയും. ഇപ്പം എൻ്റെ ഫ്രഷ് ഇല ഇല്ലാത്തതുകൊണ്ട് ഞാനിതിപ്പം ഡ്രൈ ആയിട്ടുള്ള ഒരെണ്ണം ഇടുന്നത് ഞാൻ പിന്നെ ഇനി എടുക്കും കേട്ടോ. തീ കുറച്ചിടുക, എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10-12 മിനിറ്റ് എങ്കിലും വേണ്ടി വരും ഇത് വെന്ത് കിട്ടാൻ. ചെറുതീയിൽ അത് വേവിക്കുന്നത്, ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. നമുക്ക് നോക്കാം, ചിക്കൻ കറി വെന്തിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. നോക്ക്, അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. ഇനി നമുക്ക് ഈ ബേ ലീവ്സ് എടുത്താൽ കളയാം. അതിൻ്റെ മണമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് സൂപ്പർ ചിക്കൻ കറിയാണ്, നല്ല മണം വരുന്നുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.